Hi friends, welcome back to Chippy's Miss. ഇപ്പൊ തോണിയിലൂടെ കുട്ടനാടൻ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുട്ടനാടിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നേരെ ഇങ്ങനെ വെളുത്തു വരുന്നതേ ഉള്ളൂ. അപ്പം അമ്മ ഇന്നലെ കാണിച്ച ആ കൂട് വെച്ചിട്ടുണ്ട്. നമ്മളത് പൊക്കി അതിനകത്ത് മീനുണ്ടെങ്കിൽ ആ മീൻ അച്ചാറിടാനാണ് നമ്മൾ പ്ലാൻ. അപ്പോൾ നോക്കാം. എല്ലാവരും രാവിലെ ഓരോരോ പണിയിലാണ്. അവിടെ ഒരു ചേട്ടൻ വലവീശിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കൂട് പൊക്കുന്നത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ വയലിലേക്ക് ഇറങ്ങി അവിടെ നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട് പൊക്കാം. അപ്പം ഇന്ന് കിട്ടുന്ന മീൻ, വലിയ വലിയ മീൻ കിട്ടട്ടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പയ്യെ ഇറങ്ങാം. അപ്പോൾ കുട്ടനാട്ടുകാരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. ഇവിടെ ഇപ്പോൾ നെല്ല് ഞാറായിട്ടുണ്ട്. ഈ ഞാറ് കാണാൻ തന്നെ അതിമനോഹരമായിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ്. ഓക്കെ, പയ്യെ നമുക്ക് കൂടിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ കൂട് അതാണ് ഇരിക്കുന്നത്, കൂട്. അപ്പം അച്ഛൻ പയ്യെ കൂട് ഇപ്പം പൊക്കും. അച്ഛ നോക്കി ഇറങ്ങ കേട്ടോ. ആ അച്ഛൻ പയ്യെ കൂട് പൊക്കുകയാണ്. വലിയ മീൻ കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. എന്തോ അനക്കങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ. മീൻ പിടിക്കാം ഇതൊരു മാർഗമാണ് കുട്ടനാട്ടുകാരുടെ. നമ്മൾ മീൻ ആ കൂടെങ്ങനെ മീൻ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് വെക്കും. അവിടെ ഒരു ഇതാണ്. അപ്പം മീൻ അതുവഴിയും ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ നമ്മുടെ കൂട്ടിൽ കയറും. ആ എന്തോ അനങ്ങുന്നുണ്ട്. ആ മീനുണ്ട്. ആ നമുക്കിന്ന് അച്ചാറടെ മീൻ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പം ആവശ്യത്തിന് മീനെ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയൊരു ചെറുമീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവനെയാണ് ഇന്ന് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അവനെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മീനാണ് കേട്ടോ. അപ്പം നേരം വെളുത്ത് നല്ലോണേ. പയ്യെ നമുക്ക് വീട്ടിലേക്ക് മൂവ് ചെയ്യാം. ആ ഇപ്പോഴും ആ ചേട്ടൻ അവിടെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ, നമ്മളിപ്പം വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. കുറേ ചെമ്പിൽ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വരാൽ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, വരാലും ചെറുമീനും. ആ ചെറുമീനാണ്, ഇവനെയാണ് നമ്മളിന്ന് അച്ചാറാണ് പോകുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ്. അപ്പം കാണിച്ചു തരാം. ഇതുണ്ട്, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കൂടിയില്ല. അത്ര വലിപ്പമാണ് ആ മീൻ. ആ അവൻ ആൾ വിശകനാണ്. ഓക്കെ, നമുക്ക് ഇവനെ ഇന്ന് റെഡിയാക്കാം എന്ന് നമുക്ക് അവനെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാം. അമ്മ അത് സെറ്റാക്കട്ടെ. നമ്മളിന്ന് കിട്ടിയിരിക്കുന്നത് ചെറുമീനും വരാലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനെ വെട്ടി വൃത്തിയാക്കി കഷ്ണമാക്കി എടുക്കാം. വെട്ടി വൃത്തിയാക്കിയ ചെറുമീൻ നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും പുരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്കിത് ചേർക്കാൻ ഇച്ചിരി കാന്താരി വരയ്ക്കാം നമ്മുടെ പറമ്പിൽ. അച്ഛത് അപ്പുറത്തൊരു ചുവന്ന കാന്താരി, അത് പറിക്കേ. ആ അത് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം പരിചയപ്പെടാം. വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി,
കരിയാപ്പില, കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വിഷ് മസാലപ്പൊടി, ഉപ്പ്, നല്ലെണ്ണ, കായം, വെളിച്ചെണ്ണ, വിനാഗിരി, സൺവെയർ ഓയിൽ. അപ്പൊ നമുക്ക് വരാലങ്ങ് വറുത്തെടുക്കാം. അപ്പൊ അമ്മ സ്റ്റാർട്ട് ചെയ്തോ. ഇപ്പൊ തീ കത്തിച്ച് നമ്മൾ ചട്ടി വെച്ച് ഇനി ഓയിലൊഴിക്കുകയാണ് അത് വറുത്തെടുക്കാൻ. ആവശ്യത്തിനുള്ള ഓയില് മതി. ഓയില് ചൂടായി, നമുക്ക് ഇനി കഷ്ണം പറ്റും. അപ്പൊ കഷ്ണങ്ങളെല്ലാം ഇടുന്നുണ്ട്. നമ്മളിത് ഇനി നല്ലോണം മൂപ്പിക്കണം. എന്നിട്ട് രണ്ട് സൈഡ് നല്ലോണം മൂപ്പിച്ച് നമുക്ക് അത് മാറ്റി വെക്കാം. ഓക്കെ അമ്മ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഗ്രേവി ഉണ്ടാക്കാനല്ലേ പ്ലാൻ. അടുപ്പ് കത്തിക്ക, ഉരുളി വെച്ച് ചട്ടി ചൂടായി. നമുക്ക് എണ്ണ, നല്ലെണ്ണയാണ്. അമ്മ നല്ലെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ, എണ്ണ ഒഴിക്കുന്നില്ലേ? വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. പൊട്ടി വരുമ്പോ കടുക്, അമ്മ ഇഞ്ചി നീളത്തി അരിഞ്ഞതാണോ? വെളുത്തുള്ളി ഫുള്ള് മൊത്തം ഇടുന്നുണ്ടോ? ആവശ്യത്തിന് ആണോ അമ്മ? അപ്പൊ എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. കാന്താരി ഇട്ടുമ്പം പൊട്ടിത്തെറിയും ചാൻസ് ഉണ്ട്, അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി എല്ലാം പച്ചണം മാറുന്ന വരെ നമ്മൾ മൂപ്പിക്കുക. അമ്മ ഇനി കറിവേപ്പില ഇടുന്നില്ലേ? മൂത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നാലും ഗ്രേവിക്ക് നമുക്ക് എരിവ് വേണം. അതായത് നമ്മൾ മുളക് പൊടി ഫിഷ് മസാലപ്പൊടി ഗ്രേവിക്കുള്ള നമ്മൾ ശകലം ഉപ്പ് എല്ലാത്തിനും ചേർത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ഉപ്പ് നമ്മൾ കായപ്പൊടി, കായപ്പൊടി നമ്മൾ ചേർക്കുന്നത് അച്ചാറിന് ഏറ്റവും ഇതാണ് കായപ്പൊടി. പിന്നെ ഉപ്പ് വിനാഗിരി എടുക്കുക. അപ്പൊ നമ്മുടെ ഗ്രേവി പാകത്തിനായിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇടണം. അമ്മ അവിടെയുണ്ട്. വറുത്ത് വെച്ച മീൻ ഇടുക. നല്ലോണം ഇളക്കി ഗ്രേവിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുമീനും കൂടെ ഇളക്കി നല്ല മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം.
കരിയേപ്പില ചേർന്നിട്ട് നല്ലതാണ്. എന്നിട്ട് ഈ മീനൊന്ന് ഇളക്കി ചെറു ചൂട് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഏതാണ്ട് റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മളിവനെ കുത്തി വെച്ച് കരിയാപ്പില എടുത്ത് വെച്ചേക്കുക. നമ്മുടെ അച്ചാർ റെഡി. അച്ചാർ റെഡി. കുട്ടനാടൻ തനിമയുടെ നല്ല ചെറുമീൻ അച്ചാർ ഇതാണ്. കുട്ടനാട്ടുകാരുടെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരച്ചാർ. അവർക്ക് ഏത് നാട്ടിൽ പോയാലും ഈ കറി കണ്ടേ അവർ നിറയെ ചോറുന്നു. ഈ അതുകൊണ്ട് ഞാൻ ഇതിന് ഉപ്പ് കൂട്ടും. ഭയങ്കരം കറി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, അമ്മയുടെ ചെറുമീൻ കൊണ്ടുള്ള അച്ചാർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്കിത് കണ്ടിട്ട് നാട്ടിൽ പോലൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ കാര്യമില്ലല്ലോ. ഓക്കെ, എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.